സ്വർണ്ണക്കടത്ത് കേസിൽ ബിജെപിക്കെതിരെ ആഞ്ഞടിച്ച് സിപിഐഎം മൊഴികൾ നീളുന്നത് കേന്ദ്രമന്ത്രി വി മുരളീധരനിലേക്കെന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അനിൽ നമ്പ്യാരെ ബിജെപി തള്ളിപ്പറഞ്ഞതോടെ എന്തോ മറയ്ക്കാനുണ്ടെന്ന് വ്യക്തമാണെന്നും ബിജെപി കേന്ദ്ര നേതൃത്വം ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കണമെന്നും സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആവശ്യപ്പെട്ടു. അനിൽ നമ്പ്യാർ പരൽമീനെന്നും വമ്പൻ സ്രാവ് കേന്ദ്രമന്ത്രി മുരളീധരനാണെന്നും തുറന്നാക്രമിച്ച് ഡിവൈഎഫ്ഐ രംഗത്തെത്തി. സ്വർണ്ണക്കടത്ത് കേസിൽ ജനം ടി വി കോർഡിനേറ്റിംഗ് എഡിറ്റർ അനിൽ നമ്പ്യാരെ കസ്റ്റംസ് ചോദ്യം ചെയ്തതോടെ ബിജെപിക്കെതിരെ പ്രത്യാക്രമണം ശക്തിപ്പെടുത്തിയിരിക്കുകയാണ് സിപിഐഎം. അനിൽ നമ്പ്യാരെ കസ്റ്റംസ് ചോദ്യം ചെയ്തത് സംബന്ധിച്ച് പുറത്തുവരുന്ന വിവരങ്ങൾ അതീവ ഗൗരവമുള്ളതാണെന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചൂണ്ടിക്കാട്ടി. കള്ളക്കടത്ത് നടന്നത് നയതന്ത്ര ബാഗേജിൽ അല്ലെന്ന് പറയാൻ അനിൽ നമ്പ്യാർ നിർദ്ദേശിച്ചതായി മാധ്യമങ്ങൾ പുറത്തുവിട്ട പ്രതികളുടെ മൊഴിപ്പകർപ്പുകൾ വ്യക്തമാക്കുന്നു. കേസിന്റെ തുടക്കം മുതൽ ഇതേ നിലപാട് സ്വീകരിച്ചിട്ടുള്ളത് കേന്ദ്രമന്ത്രി വി മുരളീധരനാണ്. നയതന്ത്ര ബാഗേജാണെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും NIA വ്യക്തമാക്കിയിട്ടും നിലപാട് മാറ്റാൻ മുരളീധരൻ തയ്യാറായില്ല. പ്രതികൾക്ക് പരോക്ഷ നിർദ്ദേശം നൽകുകയാണ് മുരളീധരൻ ചെയ്യുന്നതെന്ന സംശയം ശക്തിപ്പെടുത്തുന്നതാണിത്. അനിൽ നമ്പ്യാരെ തള്ളിപ്പറഞ്ഞതോടെ BJP എന്തോ മറച്ചുവെക്കാനുണ്ടെന്നും വ്യക്തമായി. രാജ്യദ്രോഹ കുറ്റം ചുമത്തിയ കേസിലെ BJP ബന്ധത്തിൽ നിലപാട് വ്യക്തമാക്കാൻ നേതൃത്വം തയ്യാറാകണമെന്നും CPIM ആവശ്യപ്പെട്ടു. വി മുരളീധരനും BJP ശക്തമായ പരാമർശങ്ങളുമായി DYFI രംഗത്തെത്തി. അനിൽ നമ്പ്യാർ പരൽമീനാണെന്നും വമ്പൻ സ്രാവ് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിലാണെന്നും DYFI സംസ്ഥാന സെക്രട്ടറി AI റഹീം തുറന്നടിച്ചു. വാർത്താ വിഭാഗം മേധാവികളിൽ ഒരാളായ ശ്രീ അനിൽ നമ്പ്യാർ അദ്ദേഹത്തിന്റെ ഇടപെടലുകളെ സംബന്ധിച്ച് ഇതിലെ പ്രധാനപ്പെട്ട പ്രതി സ്വപ്ന സുരേഷിന്റെ മൊഴി ഇന്ന് പുറത്തു വന്നിരിക്കുകയാണ്. അതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാകുന്നത്, അനിൽ നമ്പ്യാർ ഒരു പരൽമീൻ മാത്രമാണ്. വമ്പൻ സ്രാവ് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിലാണ്. റിപ്പോർട്ടർ തിരുവനന്തപുരം.